ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. കേരളത്തിൽ താമസമുറപ്പിച്ചിരിക്കുന്ന അഴിമതി കള്ളക്കടത്ത് കമ്മീഷൻ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ കിങ് പിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസ ആരോപിച്ചു. പിണറായി സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ വെള്ളിക്കുളങ്ങരയിൽ നടന്ന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണ കള്ളക്കടത്തുകാരുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. പിണറായി വിജയനും സെക്രട്ടറി ശിവശങ്കരനും സയാമീസ് ഇരട്ടകളായിരുന്നു. രണ്ട് ശരീരവും ഒരു മനസ്സുമായി പ്രവർത്തിച്ച മുഖ്യമന്ത്രിക്ക് ഈ കുറ്റകൃത്യത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് സർവരും വിശേഷിപ്പിച്ച കേരളം ഇന്ന് പിണറായി വിജയൻ പാലൂട്ടി വളർത്തിയ കൊടും കുറ്റവാളികളെ കണ്ടെത്തുന്നതിനായി ഇന്ത്യയിലെ സർവ അന്വേഷണ ഏജൻസികളും തമ്പടിച്ച സംസ്ഥാനമായി മാറിയിരിക്കുകയാണെന്നും ഐ മൂസ പറഞ്ഞു. കേരളത്തിൽ രാഷ്ട്രീയ സംഘടനം കൊടുമ്പിരി കൊണ്ട കാലഘട്ടത്തിൽ കോടിയേരി നടത്തിയ പ്രസ്താവന കേരളം മറന്നിട്ടില്ല. പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി കിട്ടും എന്ന കുപ്രസിദ്ധമായ പ്രസ്താവന അന്ന് നടത്തിയ CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണന് ഇന്ന് പാടത്ത് തന്നെ പണിയും കൂലിയും കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും ഐ മൂസ ആരോപിച്ചു. നമുക്ക് ഓർമ്മയുണ്ട്, 2016 പിണറായി മുഖ്യമന്ത്രിയാകുന്നതിന് 2 ദിവസം മുമ്പേ അനന്തപുരിയിൽ പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി. ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത് അധികാരവുമായി മുമ്പോട്ട് പോകുമ്പോൾ അധികാരത്തിൻ്റെ ഇടനാഴികകളിൽ അവതാരങ്ങളെ ഞാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് സഖാവ് പിണറായി വിജയൻ അന്ന് നടത്തിയത്. ഇന്ന് 4.5 വർഷക്കാലം കഴിഞ്ഞു. ഞാനും നിങ്ങളുമൊന്ന് പരിശോധിച്ച് നോക്കിയാൽ 4.5 വർഷക്കാലം കേരളത്തെ ഭരിച്ചത് സഖാവ് പിണറായി വിജയനല്ല, അവതാരങ്ങളായിരുന്നു എന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് നട എന്ന് പറയുമ്പോൾ അധികാരികളിരിക്കുന്ന സ്ഥലം, ആ സ്ഥലം കഴിഞ്ഞ 4.5 വർഷമായി അധീനതയിൽ വച്ചിരിക്കുന്നത്, കൈയടക്കി വച്ചിരിക്കുന്നത് സ്വപ്ന സുരേഷും ശിവശങ്കരനും അടങ്ങുന്ന മാഫിയ സംഘമാണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഭരണതലത്തിൽ മാത്രമല്ല, പാർട്ടി തലത്തിലും CPM എവിടെ എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, പാടത്ത് പണിയും വരമ്പത്ത് കൂലിയും. വളരെ കുപ്രസിദ്ധമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ സമയത്താണ് സഖാവ് കോടിയേരി പറഞ്ഞത് പാടത്ത് പണിയും വരമ്പത്ത് കൂലിയും. ഇപ്പം പിണറായി വിജയന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ അവസ്ഥ വരമ്പത്ത് കൂലിയല്ല, പാടത്ത് തന്നെ പണിയും പാടത്ത് തന്നെ കൂലിയും നൽകുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സംസ്ഥാന CPMന്റെ സംസ്ഥാന സെക്രട്ടറി എത്തപ്പെട്ടിരിക്കുന്നു. ചടങ്ങിൽ ശംസുദ്ദീൻ വെള്ളിക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ബാബു ഒഞ്ചിയം, യു അഷ്റഫ് മാസ്റ്റർ, തിട്ടയിൽ ഹസ്സൻ, KK കുമാരൻ, VK നിജീഷ് കുമാർ, ചൗഹർ മുദ്രിച്ചാൽ, MK നാസർ, നിസാർ അബൂബക്കർ, ബിജുനാഥൻ, അഷ്റഫ് കാക്കാമാരമുള്ളതിൽ, BBB ബാലൻ, സുജിത് VK, അമീർ കളരിയുള്ളതിൽ എന്നിവർ പ്രസംഗിച്ചു. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരൊന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പൊടിയും ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. ഇഞ്ച ഫോണില് പ്ലേ സ്റ്റോർ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടേനു, കിലോന് 32 രൂപ ആയിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ. ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടും. വളരെ വില കുറവില് പ്രിയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.